രാജാവ് ജീവിച്ചിരിപ്പുണ്ട്. പറയാണ്, ഞാൻ മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിനെ എന്റെ രണ്ട് കൈ കൊണ്ട് ഞാൻ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ ഈ കൈ കൊണ്ട് ഖദർ നബിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നോട് ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും രാവിലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? എല്ലാ ദിവസവും ഒരാൾ രാവിലെ പറഞ്ഞാൽ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അസ്രിഹ് ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ തജാവദ് അൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ജഅൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാല് ദുആ എല്ലാ ദിവസവും രാവിലെ സമയത്ത് ഒരാള് പറഞ്ഞാൽ സ്വാറമിനൽ അബ്ദാൽ, ഈ ദുആ നടത്തുന്ന മനുഷ്യൻ, ഈ നാല് ദുആ എല്ലാ ദിവസവും നടത്തുന്നവൻ ആരാണ്? അവൻ ഔലിയാക്കന്മാരെ പട്ടികയിൽപ്പെട്ട അബ്ദാലികൾ എന്ന് പറയുന്ന പ്രത്യേക ഒരു വിഭാഗക്കാരുണ്ട്. സ്വാറമിനൽ അബ്ദാൽ, അവൻ ഔലിയാക്കന്മാരിൽപ്പെട്ട അബ്ദാലികളിൽ പെടുന്നവനാണ്. നാല് ദുആ നടത്തണം. എന്താണ് ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്തിനിക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുമ്മ അസ്രിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ തജാവദ് അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ജഅൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാല് ദുആ ആ ദിവസവും നടത്തുന്നവരാരാണ്? അവർ ഔലിയാക്കന്മാരെ പട്ടികയിൽപ്പെടുന്നവരാണ് എന്ന് മഹാനായ ഖദർ നബി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട അബുല്ലബ്ബാസ് മർസി റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഫഅറല ബഅദുൽ ഫുഖറായി ദാലിക, ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട അബുല്ലബ്ബാസ് മർസി തങ്ങൾ പറഞ്ഞ ഈ കാര്യത്തിനെ അതാ ചില ഔലിയാക്കന്മാർ പോയിട്ട് പറയാണ്. അല ശൈഖ് അബുൽ ഹസനി ഷാസുലി റളിയല്ലാഹു തആല അൻഹു, നമ്മൾ ഇപ്പോൾ ചരിത്രം പറഞ്ഞ മഹാനായ അബുൽ ഹസനി ഷാസുലി തങ്ങളോട് പോയിട്ട് പറയാണ്, അബുൽ അബ്ബാസ് മർസി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖദർ നബി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദിവസവും രാവിലെ ഈ നാല് ദുആ നടത്തിയാൽ അവൻ ഔലിയാക്കന്മാരെ പട്ടികയിൽ പെടുമെന്ന് ഈ പറയുന്ന ദുആ ഖദർ നബി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അബുൽ ഹസനി ഷാദുലി തങ്ങളോട് അബുൽ അബ്ബാസ് മർസി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷാദുലി ഇമാം പറഞ്ഞ വാക്ക് കേൾക്കണോ? സദഖ അബുൽ അബ്ബാസിൽ മർസി, അബുൽ അബ്ബാസിൽ മർസി തങ്ങൾ പറഞ്ഞൊരു സത്യമാണ് കേട്ടോ. ഖദർ നബി അലൈഹിസ്സലാം അത് എന്നോടും പറഞ്ഞ വിഷയമാണ്. ഏത് സമയത്തും മഹാന്മാരാകുന്ന ഷാദുലി ഇമാമിനെ പോലത്തെ മഹാന്മാർ ഖദർ നബി അലൈഹിസ്സലാമുമായി വല്ലാത്ത ബന്ധം പുലർത്തിയ മഹാന്മാരാണ്. അല്ലാഹു അവരുടെ പറക്കത്തോടെ ഇവിടെ നന്നാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഷാദുലി ഇമാമിനെ അനുസ്മരിക്കുന്ന അവിടെ തൊറാത്തീബ് ചൊല്ലുന്ന മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ ഉറൂസിന്റെ പരിപാടിയിൽ അല്ലാഹ് ആ തങ്ങൾ ഉസ്താദിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണം റഹ്മാനെ. വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ വലിയ സയ്യിദായ മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് ഞങ്ങൾക്ക് അങ്ങയോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ആ മഹാനെ വല്ലാത്ത സ്നേഹിച്ചവരാണ്. ജീവിതകാലത്ത് അവിടുത്തെ പിന്നാലെ നടന്നവരാണ്. പാവപ്പെട്ട ഞാൻ ഒരു 15 കൊല്ലത്തോളം വലിയരായ തങ്ങളുമായി വല്ലാത്ത ബന്ധം പുലർത്തിയ ഒരു പാവപ്പെട്ടവരാണ്. ആ തങ്ങൾ അനുഭവം എത്രയാണ് എനിക്ക് പറയാനുള്ളത്? ഒന്നു രണ്ടുമല്ല, ആയിരക്കണക്കിന് അനുഭവങ്ങൾ. അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള അനുഭവങ്ങൾ കുറെ പറയാനുണ്ട്. പക്ഷേ ിൽപ്പെട്ട തങ്ങന്മാര്, ആ സീനായ പൊസോട്ട് തങ്ങൾ, അവരാരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മഹാനായ ഇമാമുൽ ശാഫിഈ തങ്ങൾ പറഞ്ഞു, യാ ലബൈതി റസൂലില്ലാഹി ഹുബ്ബുകുമോ ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദന്മാരാകുന്ന തങ്ങന്മാര് അവരെ വല്ലാതെ പിരിശമ്മക്കല്, അവരെ വല്ലാതെ സ്നേഹിക്കല്, അത് നമുക്ക് നിർബന്ധമാണ് കേട്ടോ.
അത് റബ്ബിന്റെ ഖുർആന് പ്രഖ്യാപിച്ചതാണ്. അഹ്ലുൽ ബൈത്തിന് സ്നേഹിക്കണമെന്നും അവരെ വല്ലാതെ മഹബ്ബത്ത് വെക്കണമെന്നും ഖുർആനാണ് പഠിപ്പിച്ചെറിയ ഇമാമുന ശബീരങ്ങൾ പറയാണ്. ബഹുമാനം മനസ്സിലാക്കി